ഡോക്ടർ സന്ദീപിനെ എന്ന വലിയൊരു യൂറോളജിസ്റ്റിനെ ഇന്ന് ഇതുപോലൊരു സഹായത്തിൽ നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ആശുപത്രി തന്നെ ഒരുപാട് പേരുടെ പ്രിയങ്കരിയായ ധന്യാശ്യാമളൻ പല രോഗികൾക്കും റൂം കിട്ടാനും അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾക്കെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഇവിടുത്തെ പേഷ്യൻ്റ് സർവീസസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ധന്യാശ്യാമളൻ ഡോക്ടർ സന്ദീപിനെ പറ്റി പറയുകയാണെങ്കിൽ സന്ദീപ് ഡോക്ടർ എപ്പോഴും 24/7 യൂറോളജിസ്റ്റ് ആണ്. അതേപോലെ മറ്റൊരു വളരെ അത്ഭുതപ്പെടുത്തിയ എനിക്കൊരു കാര്യമാണ് താങ്കളെ ഒരു ഓമന പേരിട്ടാണ് ആൾക്കാർ വിളിക്കുന്നത് ലേസർ മാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ ലേസർ മാൻ എന്ന് വിളിക്കുന്നത്, ലേസർ ഷോ പോലെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ താങ്കളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലേസർ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ താങ്കൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ താങ്കളെ തന്നെ തേടി ലേസറിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആൾക്കാർ പല ദൂരങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും വരെ അന്വേഷിച്ച് വരുന്നത് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഡോക്ടർ എങ്ങനെയാണ് ഏകോപിച്ച് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഡോക്ടർ ഒരു കുടുംബജീവിതവും ഇത്രയും നല്ല യൂറോളജിസ്റ്റുമായിട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് അറിയാനൊരാഗ്രഹം. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് സത്യമാനാല്. രണ്ടും ഏകോപിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് കറക്റ്റ് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. കാരണം ഡെഫിനറ്റ്ലി നമ്മുടെ പേഴ്സണൽ ലൈഫ് കുറച്ച് അഫക്റ്റഡ് ആണ്. പക്ഷേ നമ്മളുടെ പാഷൻ, അതായത് നമുക്ക് യൂറോളജി എന്നുള്ളൊരു സബ്ജക്റ്റിനോടുള്ള പാഷൻ, അതാണ് നമ്മളെ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ വീട്ടിൽ ചെന്നാൽ നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിൽ എത്തുക, പക്ഷേ അതിനൊക്കെ ഉപരി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക, അതിൽ ഉള്ളൊരു എനിക്ക് തോന്നുന്നു. പക്ഷേ ഡോക്ടറിൻ്റെ ഒരു ഫാമിലി, യുവർ ബെറ്റർ ഹാഫ്, ഡെഫിനറ്റ്ലി വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഡോക്ടറിനെ അത് മനസ്സിലാക്കി ഡോക്ടറിൻ്റെ പാഷന് വേണ്ടി സപ്പോർട്ടീവ് ആവാതെ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ? അതൊരു ലോങ് ടേമിലേക്ക് ഒബ്വിയസ്ലി ആ ഒരു സപ്പോർട്ടും കൂടെ, ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 100% ഡോക്ടർ, ചികിത്സയുടെ സംബന്ധിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ മൂത്രതടസ്സം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ TURP എന്ന സർജറിയാണ് പലരും ചെയ്ത് കണ്ടിരിക്കുന്നത്. ആധുനികമായി ഈ അടുത്ത കാലത്ത് ലേസർ ശസ്ത്രക്രിയകളിലൂടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഹോലപ്പ് തുടങ്ങി വെച്ച ഡോക്ടറാണ് അത്, കേരളത്തിൽ തന്നെ തുടങ്ങി വെച്ചാൽ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ്. അത് ഏറ്റവും കൂടുതൽ നമ്പർ ചെയ്യുന്നതും ഡോക്ടറാണ്, ഡോക്ടറെ തേടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ TURP ഹോലപ്പ് തമ്മിൽ എന്താണ് ഡോക്ടർ വ്യത്യാസം? ഹോലിപ്പ് ബേസിക്കലി ഹോലിപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. അപ്പോൾ എന്യൂക്ലിയേഷൻ എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മളൊരു ഓറഞ്ചാന്ന് വിചാരിക്കുക, ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള പൾപ്പാണ് നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ടിഷ്യു. അത് നമ്മളുടെ യൂറിൻ പോകാനുള്ള ആ ഗ്യാപ്പിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് യൂറിന് ഈ സിംറ്റംസ് ഉണ്ടാകുന്നത്, മൂത്രം പോകാനുള്ള തടസ്സം, പലവട്ടം പോകേണ്ടി വരിക, അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ ഹോലിപ്പിലെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓറഞ്ചിൽ നിന്ന് ആ ഉള്ളിലുള്ള ആ പൾപ്പിനെ കംപ്ലീറ്റ്ലി എന്യൂക്ലിയേറ്റ് ചെയ്യുന്നു, പുറത്ത് നമ്മൾ ആ കവചം അങ്ങനെ ബാക്കി വയ്ക്കുന്നു. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ഒരു കോൺസെപ്റ്റാണ് അല്ലേ? അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു തേങ്ങ വേണമെങ്കിൽ നമുക്ക് ചെരുകിയെടുക്കാം അല്ലേ, നമുക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്ത്, വിച്ച് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്. എഫിഷ്യൻറ്റ് മെത്തേഡ് ഈസ് ഈ സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതൊരു ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലേസർ ഈ ശസ്ത്രക്രിയയിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം അതിൽ വളരെ ഹീമോസ്റ്റാസിസ് എന്ന് പറയും, അത് ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാതിരിക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ലേസർ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യണത്, ലൈക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് ഓഫ് ദ സർജറിയും കിട്ടി പ്ലസ് ബ്ലീഡിങ് കുറവാണ് ഈ ഹോലിപ്പ് ശസ്ത്രക്രിയയിൽ. അപ്പോൾ ഇതൊരു ബേസിക്കലി ഇത് 2000 ന്യൂസിലൻഡിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഏതാണ്ട് ഒരു 23 വർഷമായിട്ടുണ്ടാവും, പീറ്റർ ഗില്ലിംഗ് എന്നുള്ള സർജൻ. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു പ്രൊസീജിയർ വന്നപ്പോൾ ലോകമെമ്പാടുള്ള യൂറോളജിസ്റ്റൊക്കെ നമ്പായിരുന്നു, അയ്യോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും അതിന്, കാരണം കുറേ ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് എന്യൂക്ലിയേറ്റ് ചെയ്ത് പ്രോസ്റ്റേറ്റിനെ വലിയ ലോബിനെ ബ്ലാഡിൽ കിടക്കുന്ന അതിനെ സക്ക് ചെയ്ത് പുറത്തെടുക്കണം. അപ്പോൾ അതിനൊക്കെ ഓരോ ടെക്നോളജി ഓരോ വർഷം തോറും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു 2010, 12, 13 ആയപ്പോഴേക്കും ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ശസ്ത്രക്രിയയായി. TURP അല്ലാണ്ട് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ശസ്ത്രക്രിയയുടെ ഹോലപ്പിനെ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ റിസ്ക് ഫാക്ടർ വളരെ കുറവായിരിക്കും അല്ലേ ഡോക്ടർ? ബേസിക്കലി ഹോലിപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്തുള്ള ഗുണങ്ങൾ ഒന്ന്, എത്ര വലിയ ഗ്ലാൻഡ് മുറിവില്ല, മുറിവ് നമ്മൾ മൂത്രനാളിലൂടെ തന്നെയാണ് ചെയ്യുന്നത്, മുറിവില്ല, ഇൻഫെക്ഷൻ റിസ്ക് കുറവാണ്. വലിയ പ്രോസ്റ്റേറ്റുകൾക്ക്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ 380 ഗ്രാം പ്രോസ്റ്റേറ്റ് വരെ ഞാൻ എന്യൂക്ലിയേഷൻ ഹോലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
നമുക്കൊരു മുമ്പൊരു ഞാൻ പഠിക്കുന്ന കാലത്ത് ഫോർ എക്സാം എം സി എച്ച് എൻ്റെ സൂപ്പർസ്പെഷ്യൽ ട്രെയിനിങ് പഠിക്കുന്ന കാലത്ത് എപ്പോഴും ടീച്ചർമാർ പറയുമായിരുന്നു 100 gram പ്രോസ്റ്റേറ്റിന് മുകളിലാണോ നമുക്ക് ഓപ്പൺ മെത്തേഡാണ് നല്ലത് നല്ലതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ 100 gram പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്ഥിരം, അതായത് എവരി ഒട്ടിയിൽ നമുക്ക് 200-300 പ്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും. ഒരു നോർമൽ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് 25 gram ആണെന്ന് ആലോചിക്കും, അതിൻ്റെ 4x വലിപ്പമാണ് 100 gram. സോ നൗ വി ആർ ഇപ്പോൾ 200 gram വന്നാലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം അതൊരു ലൈക്ക് ലേണിംഗ് കർവ് എന്ന് പറയും, നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ ടെക്നിക്കുകൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. സെക്കൻഡ് തിങ് നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ മാറുന്നു, യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വ്യത്യാസം. രോഗികൾക്ക് ഒരു കീറി മുറിച്ച് ശസ്ത്രക്രിയ മാറി ലേസറിലൂടെ ഇത് ലേസറിൽ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുക, ലേസർ എന്ന് വെച്ചാൽ ഒരു കരിക്കാന്നാണ് ഉദ്ദേശം. പക്ഷെ ഹോലിപ്പിലൊരു ക്ലീൻ സർജറിയാണ്, അതിലൊരു കരിക്കലല്ല. അതിൽ നമ്മളൊരു ഒരു ബ്യൂട്ടിഫുൾ ലേസറാണ് ഹോൾമിയം എന്ന് വെച്ചാൽ ഒരു, കാരണം അത് അതിനൊരു പെർഫെക്റ്റ് ബാലൻസ് ഉണ്ട്. ലൈക്ക് ദറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് ഭയങ്കരമായിട്ടുള്ള കരിക്കൽ ഉണ്ടാക്കുന്നില്ല, എന്നാൽ നല്ലൊരു ക്ലീൻ പ്ലെയിൻസ് ഉണ്ടാവുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലീൻ പ്ലെയിൻ കിട്ടുന്നതുകൊണ്ടാണ് ഹോൾമിയം യൂസ് ചെയ്ത് നമുക്ക് ഈ ഞാൻ പറഞ്ഞ മാതിരി ഓറഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പിനെ എനുക്ലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് എൻഡോസ്കോപ്പിക്കലി. അപ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള നമുക്ക് ഒരു പ്ലെയിൻസ് കിട്ടും. അപ്പോൾ എക്സാക്ട്ലി പറഞ്ഞാൽ സർജറി ഒരു സർജറി ചെയ്യുമ്പോൾ നമുക്ക് കിക്ക് എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഒരു സർജറി ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഒരു കിക്ക് ഉണ്ട്. ലൈക്ക് നമ്മളതിനെ ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒരു രസം, ഒരു നല്ലൊരു അഡ്വാൻറ്റേജ്, ആ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. മറ്റൊരു പ്രത്യേകത ഇപ്പം ഈ കൂടുതലും വയസ്സായ ആൾക്കാർക്ക്, പ്രായമുള്ള ആൾക്കാർക്ക് ഇത്തരം ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് കാർഡിയക് പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എക്കോസ്പിരിൻ പോലുള്ള ഗുളികൾ കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് മറ്റൊരു അഡ്വാൻറ്റേജ്. ലൈക്ക് നമുക്ക് ഇതിൽ ഹോലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിനുമായിട്ട് താതാത്മ്യം വെക്കുന്ന ഫ്ലൂയിഡ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ സോഡിയം കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ്, അത് വളരെ കോമൺ ആയിരുന്നു ടി ആർ പി ചെയ്യുമ്പോൾ പണ്ടൊക്കെ. ലൈക്ക് മുമ്പ് സർജൻസൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ സർജൻസ് ചെയ്യുമ്പോൾ പ്രോസസ്സ് അത് ചെയ്യുമ്പോൾ എപ്പോഴെപ്പോഴും പേഷ്യൻറ്റോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അതറിയാനാണ് സോഡിയം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അപ്പം നിർത്താനായിട്ട്. അപ്പോൾ ടി ആർ പിയുടെ പ്രോബ്ലം വെച്ചാൽ ഇൻകംപ്ലീറ്റ്നെസ് ആണ്. നമ്മളൊന്ന് കുറച്ച് സമയം കൂടുതൽ സർജറി ചെയ്താൽ അപ്പോൾ പേഷ്യൻ്റെ സോഡിയം കുറഞ്ഞു പോകും, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും, ബേസിക്കലി വേറെ പല കാര്യങ്ങളും കൂടെ അതേ സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ അപ്പോൾ ഒരു അപ്പോൾ എന്താ 10 ഡോക്ടേഴ്സ്, അപ്പോൾ എന്താ യൂറോളജി പണ്ട് ടി ആർ പി ചെയ്യുന്ന സർജന്മാർ തന്നെ ദെൽ ബി 10 കുറച്ചൊരു ഡിഫെൻസീവ് ആയിരിക്കും, കുറച്ച് ഭാഗം മാത്രം സ്ക്രേപ്പ് ചെയ്തെടുക്കുക, ജസ്റ്റ് യൂറിൻ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുക, പുറത്തിറങ്ങുക സേഫായിട്ട്. അപ്പോൾ സേഫ്റ്റി വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്നെസ് കിട്ടില്ല. കംപ്ലീറ്റ്നെസ് കിട്ടില്ല 2-3-4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും റീഗ്രോത്ത് വരുന്നു, പോസിബിലിറ്റി. രണ്ടാമത് സ്റ്റിക്കിംഗ് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അതൊരു ദോഷം തിരുവാർപ്പിട. രണ്ടാമത്തത് ഇലക്ട്രിക് കറന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് കറന്റിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സ്കോപ്പിന്റെ സൈഡിലൂടെയൊക്കെ സ്പ്രെഡാവും. അപ്പം മൂത്രനാളിലൂടെയുള്ള എല്ലാ ഭാഗത്തോട്ടൊക്കെ സ്പ്രെഡായിട്ട് മൂത്രനാളിക്ക് ചുരുക്കങ്ങൾ വരും. അതൊരു വളരെ ഡ്രെഡ്ഫുൾ പ്രോബ്ലം ആണ്, അതൊരു വലിയ റിസ്ക് അല്ലേ. ഇലക്ട്രിക് കറന്റ് ലേസറിലേക്ക് മാറി, ഇലക്ട്രിക് കറന്റ് ലേസറിലോട്ട് മാറി.